നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാടിനെ ഞെട്ടിച്ച വൻ കവർച്ച. പോലീസ് അന്വേഷണം ശക്തമാക്കി. നഷ്ടപ്പെട്ടത് 63 പവൻ സ്വർണം. വാടനപ്പള്ളിയിൽ ജനപ്രതിനിധികൾക്ക് വ്യാപാരികളുടെ സ്വീകരണം. കർഷക സമരത്തിന് പിന്തുണയുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. വിശദമായ വാർത്തകളിലേക്ക്. വലപ്പാട് പട്ടാപ്പകൽ വീട്ടിൽ വൻ കവർച്ച നടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് എതിർവശത്ത് അറക്കൽ നെല്ലിശ്ശേരി ജോർജിന്റെ ഇരുനില വീട്ടിൽ നിന്നും 63 പവൻ സ്വർണവും വജ്രമാലയും കവർച്ച ചെയ്യപ്പെട്ട കേസിലാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും കവർച്ച നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധ വിനീത വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെളിവുകൾ ശേഖരിച്ചു. വൈകിട്ടോടെ റൂറൽ എസ് പി ആർ വിശ്വനാഥ് സ്ഥലത്തെത്തി അന്വേഷണം വിലയിരുത്തി. ബുധനാഴ്ച വൈകിട്ട് 5:45 അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച നടന്നതായ വിവരം നാടറിയുന്നത്. ബുധനാഴ്ച 12:00 നും 12:45 നും ഇടയിൽ കവർച്ച നടന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. ഏങ്ങണ്ടിയൂർ സെയിന്റ് തോമസ് പള്ളി തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജോർജും കുടുംബവും മകൾ റോസ്മേരിയുടെ വീട്ടിലേക്ക് പോയത് രാവിലെ 11:30 ഈ സമയം ഒരാൾ വീടിന് സമീപം റോഡരികിൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതായും പറയുന്നു. തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്ത വൈകിട്ട് 5 മണിയോടെ വീട്ടുകാർ തിരിച്ചെത്തുകയും ചെയ്തു. ജോർജിന്റെ മകൻ സെബി മുഗൾ നിരയിലെ കിടപ്പുമുറിയിൽ കയറിയപ്പോഴാണ് കവർച്ച നടന്നതായി മനസ്സിലാക്കുന്നത്. ജോർജിന്റെ മരുമകൾ റിനിയുടെ 60 പവന്റെ ആഭരണങ്ങൾ, മകൾ റോസ്മേരിയുടെ 3 പവന്റെ ആഭരണങ്ങളും ഒരു വജ്രമാലയും കവർച്ച ചെയ്യപ്പെട്ടതായി കണ്ടെത്തി. മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്താണ് അലമാര തുറന്നത്. മറ്റൊരു അലമാര തുറന്നെങ്കിലും ഇവിടെ സൂക്ഷിച്ചിരുന്ന പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നില്ല. വീടിന്റെ അടുക്കള വാതിൽ തിക്കി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത്. വീടിന് സമീപം ജോർജിന്റെ മകൻ നടത്തുന്ന എ എൻ ജി ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു. മറ്റൊരാൾക്കൊപ്പം ബൈക്കിലെത്തിയ വെള്ള ഷർട്ടും മാസ്കും ധരിച്ച ഒരാൾ പ്രദേശത്ത് ചുറ്റിത്തിരിയുകയും വീട്ടിലേക്ക് കയറുന്നതും ദൃശ്യങ്ങളിലുണ്ടെന്ന് പറയുന്നു. ഇതേസമയം ബൈക്ക് ഓടിച്ചയാൾ അല്പസമയം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതും ഇതേ ബൈക്കിൽ കയറി വെള്ള ഷർട്ടും മാസ്കും ധരിച്ചയാൾ ഹൈസ്കൂൾ റോഡിലൂടെ പോകുന്നതുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പള്ളിക്ക് സമീപം അടുത്തടുത്തായുള്ള വീടുകൾക്കൊപ്പം വലപ്പാട് പോലീസ് സ്റ്റേഷൻ, പോലീസ് ക്വാർട്ടേഴ്സ് എന്നീ സാഹചര്യങ്ങൾ നിലനിൽക്കെ പട്ടാപ്പകലുണ്ടായ കവർച്ച ഏവരെയും ഞെട്ടിച്ചിരുന്നു. അതേസമയം വീട്ടുകാർ തിരുനാളിന് പോകുന്ന വിവരം അറിഞ്ഞിരുന്ന ഒരാൾ നിലവിൽ പോലീസ് നിരീക്ഷണത്തിലാണെന്നും സൂചനയുണ്ട്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് വാടാനപ്പള്ളി മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് എം ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, വൈസ് പ്രസിഡന്റ് സി എം നിസാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. മർച്ചൻസ് അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി ജോർജ് ആലപ്പാട്ട്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം ടി ഡേവിസ്, ട്രഷറർ വി ആർ അരുണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭരണസമിതി അംഗങ്ങളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ഓരോ സ്ഥലത്തിന്റെയും ഓരോ പ്രദേശത്തിന്റെയും വലിയ വികസന സ്വപ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഭരണസാരഥികൾക്ക് മുന്നിൽ ഓരോ നാട്ടുകാരനും പറയാനുണ്ടാകുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഭരിക്കാൻ നമ്മുടെ ഈ കാലഘട്ടത്തിലൊന്നും ഒരു ഭരണാധികാരിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങളുടെ ആഗ്രഹം വലുതാണ്, അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ, വിഭവ സമാഹരണം നടത്താനുള്ള സോഴ്സ് നമുക്കില്ല എന്നുള്ളൊരു സത്യമാണ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുകോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല, അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ സിന്ധു, ഐ സി ഡി എസ് സൂപ്പർവൈസർ ഓമന, അംഗൻവാടി വർക്കർ രേണുകാദേവി തുടങ്ങിയവർ സംസാരിച്ചു. 183,072 രൂപ ചെലവിട്ട്
15 പേർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318D കിരണം പാലിയേറ്റീവ് കെയർ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി വാടാരപ്പള്ളി ലയൺസ് ക്ലബ് ഏങ്ങണ്ടിയൂർ കരുണം പാലിയേറ്റീവ് കെയർ സെന്ററിന് മേശകളും കസേരകളും അരിയും പലചരക്ക് സാധനങ്ങളും നൽകി. പാലിയേറ്റീവ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് MC മദൻകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK ഗോപി, ട്രഷറർ CP നന്ദൻ, സോൺ ചെയർപേഴ്സൺ CK അശോകൻ, കരുണം പാലിയേറ്റീവ് ഡയറക്ടർ സുദർശനൻ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് R പീതാംബരൻ, OM ബിജു, OK ശങ്കർലാൽ, പ്രവീൺ ജിത്ത്, KK ഹരിദാസ്, M ഗോപിനാഥൻ, CU ധർമ്മപാലൻ, കരുണം പാലിയേറ്റീവ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഓരോ പ്രവർത്തനങ്ങളും അവരുടെ ക്ലബിന്റെ നേതൃത്വത്തിൽ കൂടി ചെയ്യാനും അത് മാത്രമായിരിക്കുന്ന കുറെ ക്ലബുകൾ, അത് മാത്രം വാങ്ങിക്കുന്ന കുറെ ക്ലബുകൾ, സ്ഥാനാർത്ഥിയെ മാത്രം ഉപയോഗിക്കുന്ന ക്ലബുകളുള്ളപ്പോൾ അതിന് വിഭിന്നമായിട്ട് സേവനം ഞങ്ങളുടെയും കൂടി കടമയാണെന്ന് പറഞ്ഞുകൊണ്ട്. നടുവിൽക്കര ഏംഗിൾസ് പാടത്ത് നടന്ന കൊയ്ത്തുത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 40 വർഷമായി തരിച്ചുകിടന്നിരുന്ന പാടത്ത് നടത്തിയ നെൽകൃഷി വിളവെടുപ്പിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB സുരേഷ് കുമാർ, വാടാരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയ ജനപ്രതിനിധികൾ നേതൃത്വം നൽകി. കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം തിരുത്തുക, ICDS കുത്തക കോർപ്പറേറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുക, അംഗൻവാടി ജീവനക്കാരെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ അന്തിക്കാട്, മുല്ലശ്ശേരി പ്രൊജക്ടുകളിലെ ജീവനക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. CITU മണലൂർ ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പ്രോജക്ട് സെക്രട്ടറി ക്ലാര അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് TI ചാക്കോ, CPM മണലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK അരവിന്ദൻ, ദീപ മുകുന്ദൻ, സുഗന്ധി എന്നിവർ സംസാരിച്ചു. മതനിരപേക്ഷ വികസിത കേരളം, കരുത്താകുന്ന ജനകീയ വിദ്യാഭ്യാസം എന്നീ മുദ്രാവാക്യമുയർത്തി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ വലപ്പാട് ഉപജില്ലയിലെ 2020-22 വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. തൃപ്രയാർ SNDP LP സ്കൂളിൽ നടന്ന ഉപജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടറി VK ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക TP സിന്ധുവിന് ഉപജില്ലാ സെക്രട്ടറി PN മോഹൻരാജ് ഉപജില്ലയിലെ ആദ്യ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് ടി മോഹൻ, ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി KK തുളസി, NK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ത്രിപ്രയാർ ഇലക്ട്രിക്കൽ സെക്ഷന്റെ നേതൃത്വത്തിൽ LED ബൾബ് വിതരണം നടന്നു. ഫിലമെന്റ് രഹിത കേരളം പദ്ധതി പ്രകാരം നാട്ടിക 82 അംഗൻവാടിയിൽ നടന്ന പരിപാടി നാട്ടിക പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ജയരാജ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ KR പ്രിൻസ്, AG ബിന്ദു, അംഗൻവാടി അധ്യാപിക KD ബിന്ദു എന്നിവർ സംസാരിച്ചു. കേരള ഗവൺമെൻറ്റിൻ്റെ ഊർജ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് ഫിലമെൻ്റ് രഹിത ബൾബുകൾ വിതരണം ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഔപചാരികമായിട്ട് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും സ്വർണ്ണ മെഡലും നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആവണങ്ങാട്ടിൽ കളരി നൽകുന്ന സ്വർണ്ണ മെഡലുകൾ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കരും, TR ചാരിറ്റബിൾ ട്രസ്റ്റ് അവാർഡ് ദാനം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും നിർവഹിച്ചു. സ്കൂൾ വികസനത്തിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാറിനെയും PhD നേടിയ അധ്യാപിക സ്മിത കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. മുലനേഴി കാവ്യ പുരസ്കാരം നേടിയ നടാഷ പത്മ, പാത്ത് ഫൈൻഡർ വിജയം നേടിയ അമ്പിളി താര, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ ക്യുസ് മത്സര വിജയി ആര്യ കെ ശ്രീധർ, ശാസ്ത്രപദം പ്രൊജക്ട് അവതരണത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നേഹ ഫർഹത്ത് എന്നിവരെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KH സാജൻ, PB പ്രിയേഷ്, TR ജിഷ, JD അനിൽകുമാർ, TK പീതാംബരൻ, ജിജി തിലകൻ, ബാബു വിജയകുമാർ, TK പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാറ്റങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശീലേച്ചി, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും പി എച്ച് ഡി നേടിയ സ്മിതകുമാർ. വലപ്പാട് തിരുപഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണിവേല ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, വൈകിട്ട് കാഴ്ചശീവേലി, ദീപാരാധന, തായമ്പക, രാത്രി ദേശഗുരുതി, വിളക്കിനെഴുന്നള്ളിപ്പ എന്നിവ നടന്നു. കാഴ്ചശീവേലിക്ക് പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം കൃഷ്ണകുമാർ പഞ്ചവാദ്യവും പഴവിൽ രഘുമാരാർ പാണ്ഡിമേളത്തിനും നേതൃത്വം നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സിൽക്ക് മാൾ വെഡിംഗ് സെന്റർ, ചിലങ്ക ജംഗ്ഷൻ, വാടാനപ്പള്ളി. കേരളത്തിലാദ്യമായി സിൽക്ക് മാൾ വെഡിംഗ് സെന്റർ അവതരിപ്പിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് 0% പലിശരഹിത വായ്പ. കോവിഡ് പ്രതിസന്ധി ഇനി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങളെ മങ്ങലേൽപ്പിക്കാതിരിക്കട്ടെ. ഒരു കുടുംബത്തിലുള്ള എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായ വസ്ത്രങ്ങളുടെ വിശാലമായ വസ്ത്രശേഖരം, മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവ്, വലിയ വിവാഹ സ്വപ്നങ്ങൾ ഇനി സാധാരണക്കാർക്കും സ്വന്തം. ഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു സിൽക്ക് മാൾ വെഡിംഗ് സെന്റർ, ചിലങ്ക ജംഗ്ഷൻ, വാടാനപ്പള്ളി. ഫോൺ 7999446651. ഡോക്ടർമാർക്ക് 100 രൂപയും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് 200 രൂപയും മാത്രമുള്ള വേറെ എവിടെ കിട്ടും ഈ കുറഞ്ഞ വിലയിലൊക്കെ? അങ്ങനെ സാധാരണക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അസുഖം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എത്രയാണ് ചിലവെന്ന് കണക്കുണ്ടോ? പേടിക്കാതെ പോകാവുന്ന നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ആരോഗ്യ കമ്മ്യൂണിറ്റി ആശുപത്രി. നല്ല ചികിത്സ, ശരിയായ ചികിത്സ, അനാവശ്യ പരിശോധനകളും ചിലവുകളും ഇല്ലാതെ
നമ്മുടെ ആരോഗ്യം കമ്മ്യൂണിറ്റി ആശുപത്രി. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 4487239530. ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ? അത് അധികം വില ഒന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇത് എന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. കണ്ടില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. ഡൽഹിയിലെ കർഷക പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് NRAG വർക്കേഴ്സ് യൂണിയൻ, താനിയം പഞ്ചായത്ത് കമ്മിറ്റി ഐക്യദാർഢ്യ പ്രകടനം നടത്തി. സോമശേഖര നഗറിൽ നിന്നാരംഭിച്ച പ്രകടനം പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ സമാപിച്ചു. പൊതുസമ്മേളനം NRAG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയും താനിയം പഞ്ചായത്ത് പ്രസിഡന്റുമായ രതി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. NRAG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി സുജിത നിരേഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, സിജോ പുലിക്കോട്ടിൽ, ഷൈനി ബാലകൃഷ്ണൻ, രതി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച NRAG വർക്കേഴ്സ് യൂണിയൻ എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ഹരി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി ട്രഷറർ സുബൈദ ജബ്ബാർ അധ്യക്ഷയായി. NR ഖാൻ, ജൂലിയറ്റ്, നന്ദിനി രാമു, റുഖിയ തിണ്ടിക്കൽ എന്നിവർ സംസാരിച്ചു. അതാണ് വില,
അപ്പോൾ കർഷകന് 1 കിലോ ഉള്ളിക്ക് 10 രൂപ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുമ്പോൾ ഇവിടെ നമ്മൾ 40-50 രൂപ കൊടുത്ത് മേടിക്കേണ്ട സ്ഥിതിയാണ്. എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മൾ വില വർധനവിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മണപ്പുറം ഫൗണ്ടേഷനും മണപ്പുറം ഫിറ്റ്നസ് സെന്ററും ചേർന്ന മാഫിറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ പൈനൂരിലെ മണപ്പുറം ബാഡ്മിന്റൺ അക്കാദമിയിലാണ് ടൂർണമെന്റ് നടക്കുക. ഡബിൾസ് മത്സരമാണ് നടക്കുക. മത്സരത്തിൽ 1-ാം സ്ഥാനം നേടുന്ന ടീമിന് 6,000 രൂപയും ട്രോഫിയും 2-ാം സ്ഥാനക്കാർക്ക് 3,000 രൂപയും ട്രോഫിയും 3-ാം സ്ഥാനക്കാർക്ക് 1,000 രൂപയും ട്രോഫിയും നൽകുമെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് മാനേജർ ശില്പ ട്രേസ സെബാസ്റ്റ്യൻ, ഹെൽത്ത് ആൻഡ് സ്പോർട്സ് ഡയറക്ടർ കെ എം റഫീഖ്, കോർഡിനേറ്റർ കെ എ ഷഫീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടൂർണമെന്റ് ശനിയാഴ്ച വൈകിട്ട് 7 മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച സമാപന ചടങ്ങിൽ നടൻ രാജീവ് മേനോൻ സമ്മാനദാനം നിർവഹിക്കും. മണപ്പുറം ഫിറ്റ്നസ് സെന്റർ ഈ വരുന്ന ജനുവരി 21, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ പയ്യന്നൂരിലെ മണപ്പുറം ഫാമിൽ വെച്ചിട്ട് ഒരു അവിടെ നമ്മുടെ ബാഡ്മിന്റൺ അക്കാദമി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജില്ലാതല പുരുഷ ഡബിൾസ് സി ആൻഡ് സി പ്ലസ് വിഭാഗത്തിലേക്കുള്ള മത്സരം നടത്തി. നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട്, വേട്ടുവന്ത്ര, താണിശ്ശേരി, വെൽവെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളം നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, ശ്രീഭൂതബലി, നാഗങ്ങൾക്ക് പാലും നൂറും എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് അഷ്ടനാഗക്കളവുമുണ്ടായി. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി അരുൺ സഹകാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ ഷൈൻ സുരേന്ദ്രനാഥ്, അഭിലാഷ്, മുരളീധരൻ, ജ്യോതി, സുധീർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 8 ഉത്സവം. നാട്ടിക 5-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവഗ്രാമം പദ്ധതി പ്രകാരം വാർഡിലെ എല്ലാ വീടുകളിലേക്കും സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ടി എൻ പ്രതാപൻ MP നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നാട്ടിക പഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പർ ശ്രീദേവി മാധവൻ, ബ്ലോക്ക് സെക്രട്ടറി TV ഷൈൻ, ദിവാകരൻ കൊടപ്പുള്ളി, TC സത്യൻ, സുഗതൻ കൊടപ്പുള്ളി, ജയാ സത്യൻ, പുഷ്പാംഗതൻ ന്യായക്കാട്ട്, റസൽ നാട്ടിക എന്നിവർ പങ്കെടുത്തു. ജൈവഗ്രാമം പദ്ധതിയിലൂടെ തക്കാളി, വെണ്ട, വഴുതിന, പച്ചമുളക്, കുറ്റി, കൊത്തമ്പര തുടങ്ങിയ തൈകളാണ് സൗജന്യമായി വിതരണം ചെയ്തത്. ജൈവഗ്രാമം പദ്ധതിയിലൂടെ ഔഷധ സസ്യങ്ങളും പച്ചക്കറി തൈകളും വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യും. ആളുകൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ സ്വന്തം വീട്ടുമുറ്റത്ത് 1 സെന്റ് സ്ഥലമുണ്ടായാൽ പോലും അതൊരു ചാക്കിലോ ഏതെങ്കിലും ഒരു ബാഗിലോ ആക്കി വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ മണ്ണിലോ ഒക്കെ വെച്ച് ഇത്തരത്തിലൊരു ജൈവ ഗ്രാമം എന്നൊരു ആശയം നടക്കും. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AM മെഹബൂബിന്റെ നേതൃത്വത്തിൽ അടുക്കളത്തോട്ടത്തിനാവശ്യമായ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വാർഡിലെ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വാർഡിലെ എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യമായ പച്ചക്കറി തൈകൾ, വളം, കീടനാശിനി എന്നിവയാണ് വിതരണം ചെയ്തത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ AM മെഹബൂബ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, വാർഡ് കൺവീനർ അൻസാർ, കുടുംബശ്രീ CDS ശീലാവതി എന്നിവർ സംസാരിച്ചു. അടുക്കളത്തോട്ടം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി തൈകളും വളം, പച്ചക്കറി തൈകൾ കൊടുത്തു പോകല്ല, അതിനാവശ്യമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും അടക്കമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ ആദ്യഘട്ടം എന്ന രീതിയിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർക്കാണ് നമ്മൾ ഈ തൈകൾ നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ നൽകുന്ന തൈകളെ വളരെ വാത്സല്യത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ഇത് വളർത്തി നല്ല രീതിയിൽ ഇനി വരുന്ന ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പും അതിനിടയിൽ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. മണലൂർ പഞ്ചായത്ത് 13-ാം വാർഡിൽ കാരമുക്ക ഹോസ്പിറ്റൽ റോഡിൽ നിന്നുള്ള മഹാത്മാ ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ബീന സേവിയർ നിർവഹിച്ചു. 13-ാം വാർഡ് പ്രസിഡന്റ് ജോസഫ് പള്ളിക്കുന്നത്തും
വാസു വളാഞ്ചേരി, തോമസ് പള്ളിക്കുന്നത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. കയറിക്കിടക്കാൻ ഇടമില്ലാതെ ഒരാൾ. മണലൂർ പഞ്ചായത്ത് 9 വാർഡ് മഞ്ചാടിയിൽ താമസിക്കുന്ന നാടുവിനാണ് ആശ്രയമറ്റ കഴിയുന്നത്. സഹോദരിയുടെ വിവാഹത്തിന് പൊന്നും പണവും കൊടുക്കാനില്ലാതായപ്പോൾ ഉള്ള സ്ഥലം എഴുതി കൊടുത്തു. ഇതിനിടയിൽ തെങ്ങിൽ നിന്ന് വീണ് നട്ടലിന് പരിക്കേറ്റതിനാൽ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുമായി. കഴിഞ്ഞ 2 വെള്ളപ്പൊക്കത്തിൽപ്പെട്ട വീടും തകർന്നു. ഇപ്പോൾ കിടക്കുന്നത് പെങ്ങളുടെ തകർന്ന വീടിന്റെ മുന്നിലെ പറമ്പിലാണ്. മഴ പെയ്താൽ അടുത്തുള്ള പൂട്ടിക്കിടക്കുന്ന പഴയ വ്യവസായ കേന്ദ്രമാണ് ആശ്രയം. സ്വന്തമായി ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ. റേഷൻ കാർഡോ മറ്റു രേഖകളോ ഒന്നുമില്ല. അതിനാൽ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും സഹായം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കയറിക്കിടക്കാൻ ഒരു ഷെഡെങ്കിലും വേണമെന്നതാണ് നാണുവിന്റെ ആഗ്രഹം. തങ്ങൾക്ക് തറവാടായിരുന്നു. കഴിച്ചപ്പം മുതലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവളുടെ പേർക്ക് അത് അച്ഛൻ അമ്മയും കൂടി എഴുതി വെച്ചു. ഞാൻ എൻ്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നു. അതിന് ചേട്ടൻ്റെ അനിയനെ പുറത്തുണ്ട് 1.5 സെന്റിൽ. അപ്പോൾ കാലശേഷം അച്ഛൻ്റെ അമ്മ ഇപ്പോൾ എനിക്ക് 3 സെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ആഡംബരമൊന്നും വേണ്ട. രേഖകളൊക്കെ ആധാരമൊക്കെ അവിടെ അതിലിടക്ക് മൊത്തത്തിലും ആധാരമാണ്. പെങ്ങളാണ് അതിലിടക്ക്. അപ്പൊ എന്നോട് മാഷ് പറഞ്ഞു എന്നാണ് അച്ഛനെ ഇവിടെ വന്ന് പോവുകയും ഇവിടെ അലക്ഷനെ വന്ന് ഒരു ആധാരം സംഘടിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് 100 രൂപ തന്നു. ഞാൻ പോയി പക്ഷേ പോയി ആധാർ എടുത്ത് കൊണ്ടുവന്ന് ആധാരം പിന്നെ അഡീറ്റും കാർഡ് വരെ ഒരു 10 രൂപയുണ്ടായിരുന്നു. ഷീറ്റ് മേടിച്ച് മുകളിലിടാൻ വെച്ചിട്ട് ഒക്കെ പോയി. ഡ്രസ്സുകൾ പാത്രങ്ങൾ ഒക്കെ പോയി. അതിന് എനിക്ക് വിഷമമില്ല. എൻ്റെ ജീവൻ തിരിച്ചു കിടക്കണത് ഞാൻ ഇവിടെയാണ്. ഈ പായയിലാണ് ഇപ്പൊ കിടക്കണത്. ഇനി മഴ പെയ്യുമ്പോൾ കവർ ലോമിൻ്റെ ഉള്ളിൽ ചെന്ന് കിടക്കും. എല്ലായിടത്തും ചെന്നിരിക്കാൻ പറ്റില്ല. ബസ് സ്റ്റോപ്പിലോ സെൻറ്ററിലോ ഒന്നും ചെന്നിരിക്കാൻ പറ്റില്ല. ഈ കൊറോണ അല്ല എൻ്റെ മനസ്സിൽ നിലവിൽ. എനിക്ക് പഞ്ചായത്തിൻ്റെ ആയാലും എന്തായാലും എനിക്ക് 10 പൈസ എനിക്ക് കയ്യിൽ തരണ്ട. എനിക്ക് മഴ കൊള്ളാതെ കിടക്കാൻ ഒരു കീഴേരത്തോ മറ്റോടത്തോ ചെന്നിരിക്കാൻ പറ്റിയ സാഹചര്യമല്ല ഈ കൊറോണ. അതുകൊണ്ടാണ് ഞാൻ തിരുക്കുന്നമ്പലത്തിൻ്റെ ആൾത്തറയിൽ കിടക്കണത്. എല്ലാവർക്കും അറിയാം. എനിക്ക് എൻ്റെ അച്ഛനമ്മേനും കുഴിച്ചിട്ട് ആ കുഴിമാടത്തിൻ്റെ എരുത്ത് ഒരു കുഞ്ഞൊരു മാടം വെച്ച് കിട്ടണം. എൻ്റെ ഒരു ആഗ്രഹം. പണിയില്ലെങ്കിലും കുഴപ്പമില്ല. പൈപ്പിൽ പച്ചവെള്ളം കുടിച്ച് ഞാൻ കിടന്നോല. പ്രധാന വാർത്തകൾ വീണ്ടും. വലപ്പാടിനെ ഞെട്ടിച്ച വൻ കവർച്ച. പോലീസ് അന്വേഷണം ശക്തമാക്കി. നഷ്ടപ്പെട്ടത് 63 ഭവൻ സ്വർണം. വാടാനപ്പള്ളിയിൽ ജനപ്രതിനിധികൾക്ക് വ്യാപാരികളുടെ സ്വീകരണം. കർഷക സമരത്തിന് പിന്തുണയുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.